ഇവിടെ ഫ്ലാസ്ക് ഇല്ലേ? ഇല്ല. ആ അത് കൊള്ളാം. നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ തോന്നി എന്ത് ചെയ്യും? ഞാൻ അതിന് ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചോട്ടെ. വേറെ എന്തെങ്കിലും വേണം? ചലച്ചിത്രം. ഒന്ന് നിൽക്കൂ. എന്താ ഇത് വാങ്ങൂ. അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ അനിത എന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായിട്ട് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെന്നോട് കാണിച്ചാലേ എനിക്ക് വിഷമം തോന്നും. എന്റെ കാശുണ്ടല്ലോ, സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ വാങ്ങിയിട്ട് വന്നത്. അതവിടെ ഇരിക്കട്ടെ, എന്റെ കയ്യിലുള്ള തീരുമാനം പറയാം. അനിതയ്ക്കറിയാം എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാലം കുറേയായി. ഇപ്പോ അവരൊക്കെ തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു. അനിതയുടെ അച്ഛനെ അമ്മയും കാണുമ്പോൾ അധികം ആഗ്രഹിക്കാനില്ലാതെ ജീവിക്കായിരുന്നു ഞാൻ. ഇപ്പോ ഈ സന്ദർഭത്തിൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അമ്മേ ഇപ്പൊ പറഞ്ഞു നാക്കെടുത്തതേ ഉള്ളു ബാലന്റെ കാര്യം. എന്താ അമ്മേ? അനിതയുടെ അച്ഛൻ പറയായിരുന്നു ബാലനെ പോലെ ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്. അച്ഛൻ എഴുന്നേറ്റ് പുറത്തുനിന്ന് വന്നില്ലേ? ഇപ്പൊ ചെന്ന് കിടന്നതേ ഉള്ളു. അച്ഛൻ കിടന്നോളൂ, ഞാൻ വെറുതെ കിടന്നേ ഉള്ളു. അച്ഛനിപ്പോ വേദന തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അധികം സംസാരിക്കുകയും നടക്കുകയും ഒന്നും വേണ്ട, പരിപൂർണ വിശ്രമം എടുക്കണം. ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു, ഒരു ടോണിക്കിന് എഴുതി തന്നിട്ടുണ്ട്. ഇത് രക്തശുദ്ധിക്ക് നല്ല അത്ര. നീ ഇങ്ങനെ ഒരുപാട് കാശ് കളയുന്നുണ്ടല്ലോ ബാല. ഇതൊക്കെ വലിയ കാര്യമാണോ അമ്മേ? ആപ്പിളാണ്, ആദായത്തിൽ കിട്ടിയപ്പോ 2 കിലോ വാങ്ങിച്ചു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നൊരു ചൊല്ലുണ്ടല്ലോ, അച്ഛനെ ദിവസേന ഓരോന്ന് കൊടുക്കണം. എന്തൊരു കുട്ടിയാത്, എല്ലാം കൂടി ഒത്തിരി രൂപയായി കാണുമല്ലോ. രൂപ പിന്നെ എന്തിനമ്മേ, ചെലവാക്കാനുള്ളതല്ലേ? അമ്മയ്ക്കറിയോ പിന്നെ ഡി എ ടി എ പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മാസം 1500 രൂപ എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതിന് മാത്രം എനിക്കിപ്പോ എന്താ ചെലവ്? അടുത്ത മാസം പ്രൊമോഷൻ, അപ്പൊ പിന്നെ 2000 കവിയും. കുറേ മിച്ചം വെക്കാൻ നോക്കണം മോനെ, ഒരു ഭാര്യയും കുടുംബമൊക്കെ ആവുമ്പോ ചെലവ് കൂടും. എന്നെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയെ ഭാര്യയായി കിട്ടിയ, അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവും. നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ടുവന്നത് അനിത അറിയണ്ട, അവള് ബഹളം ഉണ്ടാക്കും. എന്താ ഇത്? അമ്മ പറയാ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് അനിതയ്ക്ക് ഇഷ്ടാവില്ല. കൊറേ കൂടുന്നുണ്ട്, ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെന്തിനാ ഇതൊക്കെ? പിന്നെ 1 രൂപ ടോണിക്കും 2 കിലോ ആപ്പിളും വാങ്ങിച്ചാൽ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. ആ ഇങ്ങനെ പോയാ എഞ്ചിനീയറുടെ പ്ലാനും 2 നില വീടൊക്കെ അവിടെ കിടക്കും. അതൊക്കെ ശരിയാവുന്നേ. മോനെ ദാ കാപ്പു കുടിക്ക. അമ്മേ റേഷൻ വാങ്ങിക്കണ്ടേ? കാശ് റേഷൻ കാർഡും തന്നാ ഞാൻ പോയി വാങ്ങിച്ചോട്ടെ, അത്ര തന്നെ. ഞാൻ വാങ്ങിച്ചു മോനെ. കാശ് തന്നാൽ വല്ല മണ്ണെണ്ണയോ സോപ്പോ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലോ? ഒരു കാര്യം പറയാം, ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും, അതെന്റെ ഒരു സന്തോഷവും അവകാശം ഒക്കെയാണ്. അനിതയുടെ വേണ്ട നടക്കണം. മോനെ വരുമ്പോ ഒരു നാനേയും മംഗളവും കൂടെ വാങ്ങിച്ചോണ്ടേ, സ്നേഹപ്രതിജ്ഞ എവിടം വരെ ആയോ എന്തോ. എനിക്ക് ഇത്ര കഞ്ഞി വേണ്ട, നീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുണ്ടോ? അത് പറ്റില്ല, ഇനി ആരുമില്ല ഇവിടെ കഞ്ഞി കുടിക്കാൻ. ബാലയിട്ട് നീയടായിട്ട് വിശപ്പൊക്കെ. അരി ഭക്ഷണം ശരീരത്തിന് നല്ലതല്ല. നിന്നെ ഇവിടെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോടാ ബാലോ ബാല. പിന്നെ മുത്തശ്ശി ആശാരിമാരെ കിട്ടാനില്ല, വീട് പണി തുടങ്ങട്ടെ, ഞാനിപ്പോ അതിനു വേണ്ടി ഇങ്ങനെ. അതിന് ലോൺ കിട്ടിയോ? ലോൺ ഇപ്പൊ ശരിയാവുമല്ലോ,
അപ്പം ആശാരിമാരെ നമ്മൾ നേരത്തെ സൗകര്യപ്പെടുത്തി വെക്കാണ്. അതാ ദിവ്യം ഇനിയും പഠിക്കുന്ന സ്കൂളില് ഏതാ ആശാരി ഉള്ളത്? ആശാരി സ്കൂളില്? അതിലവിടെ കെട്ടിടം പണിയൊന്നും നടക്കുന്നില്ലല്ലോ. അല്ല, രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ആശാരിമാരെയും സ്കൂളില് ആശാരി. ബാലേട്ടന് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. പോക്കറ്റ് മരുന്ന് വാങ്ങിച്ചെന്റെ സ്ലിപ്പ് കണ്ടു. എന്റെ പോക്കറ്റിലായിരിക്കൂല. എന്താ ബാലഗോപാല, നിനക്ക് അസുഖം? ഒരു അസുഖമില്ല മുത്തശ്ശി. മോനെ പറയരുത്, ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത്. എന്താടാ അതിന്റെ അസുഖം? എന്റെ മുത്തശ്ശി ഒന്നും പറയണ്ട. തറവാട് പല സ്ഥലത്ത് സർപ്പക്കാവ് കെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു, ആര് കേക്കാൻ? നാഗദൈവങ്ങളെ, എന്റെ കുഞ്ഞിനൊന്നും വരത്തല്ലേ. നാളെ തിരുവങ്കര ശിവക്ഷേത്രത്തിൽ എവനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാം. എടാ, ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത്. നാളെ ശയനപ്രദക്ഷിണം ചെയ്യാതെ നിന്നെ ഞാൻ വിടുകയല്ല. മോനെ, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, എന്റെ അനിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ. കൃഷ്ണകുട്ടി നായർ, ആരാ? മിസ്റ്റർ കൃഷ്ണകുട്ടി നായർ. അതെ, ഹൈക്കോർട്ടിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ? അത് ഞാൻ തന്നെയാ. ഇതൊരു പോലീസ് കേസ് അല്ലെന്നും ഗണപതിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്നും നിങ്ങൾ അറിഞ്ഞൂടെ? അത് ഞാൻ പറയാം, അകത്തോട്ടിരിക്കാം. കക്ഷികളുടെ താല്പര്യം പോലെ ഇരിക്കും കേസിന്റെ ജയവും തോൽവി. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം. സാറിന് മനസ്സിലായില്ല. ആ, ഞാൻ ഗണപതി അയ്യരുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കുന്നില്ല, എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം ഇവിടെ കാണും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതി അയ്യർക്കില്ല, എനിക്ക് തീരെയില്ല. കുറച്ച് സാമ്പത്തിക പ്രശ്നം. അപ്പീൽ കൊടുക്കാൻ പോയതായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്താഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയുകയാണുണ്ടായത്. രണ്ടു ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ഗണപതി അയ്യർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരേണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷറുണ്ടായി വക്കാലത്ത് എടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതി അയ്യർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കേട്ടെടുത്ത് ചവറ്റുപൊട്ടയിലെറിയും. ഇനി വല്ലതും ഉണ്ടോ അച്ഛാ ഇവിടെ വിറ്റ് പറക്കാൻ? വീട് ചെത്തി ചെയ്യാൻ കടക്കാർ എപ്പോഴും വരുന്നെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ? മകളായിരിക്കും അല്ലേ, സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ.